ഇതാണ് നമ്മളെ കുളം വരുന്നത്, നമ്മളെ നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ. നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ 200 കൊല്ലം മുമ്പ് ഉള്ള ബേസ് ഉണ്ട്, ഇതിന് ഒരു കിണറുണ്ട്. അപ്പൊ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് കുളയ്ക്കും. ഈ ഒരു ഭാഗത്ത് വലിയ ആഴില്ല, പക്ഷെ അങ്ങോട്ട് ഒരു കിണറാണ്. അവർക്ക് ഒരു 5 ആളുണ്ട്. ക്ലീനിങ് ആണ്, ഇത് ക്ലീനിങ് കഴിഞ്ഞിട്ട് ഇതിൽ കുളിക്കാൻ സമ്മതിക്കുള്ളൂ. നേരെ ഒഴുവിന്റെ ഉള്ളിൽ കൂടെ ഒഴുക്കി വിടാണ്. താഴത്തുള്ള പുല്ലുകളാണിത്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കേട്ടോ. ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് നമ്മളെ വെള്ളം വരുന്നത്. നല്ല ക്ലിയർ വെള്ളം, നമുക്ക് അടിയിലുള്ളത് വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജാതിക്ക ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് നല്ല മസാല, നമ്മൾ നല്ല മുളക് പൊടി കൊടുക്കുന്നുണ്ട് അതിലെല്ലാം മുക്കിയിട്ട്. നല്ല മാങ്ങൊക്കെ ഉണ്ടാക്കുന്ന മസാലയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ എൻ്റെ വീട്ടിലത്തെ ഒരു കുളമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുളത്തിലോട്ട് നടന്നു കൊടുക്കുകയാണ്. ഇതാണ് നമ്മളെ പറമ്പ് വരുന്നത്. ഇവിടെ നമുക്ക് കുളത്തിലോട്ട് പോകുമ്പോൾ ഒരു നാച്ചുറൽ ആയിട്ട് ചെങ്കല്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു പാത്ത് വേ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് ഫുള്ള് പുല്ലും കാടൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കുളം വരുന്നത് കണ്ടോ. ഇവിടെ ഒരു ഗേറ്റ് പോലെ ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതാണ് നമ്മളെ കുളം വരുന്നത്. നമ്മളെ നാച്ചുറൽ സ്വിമ്മിംഗ് പൂളാണിത് കണ്ടോ. ഫുള്ള് മഴ പെയ്തിട്ട് ഫുള്ള് പുല്ലുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടിയിലൊക്കെ പാട കെട്ടി നിൽക്കുന്നുണ്ട് കണ്ടോ. ഇതാണ് നമ്മളെ പറമ്പ് വരുന്നത്. ഫുള്ള് ചെടികളൊക്കെ നിറഞ്ഞിട്ട് ഫുള്ള് പച്ചപ്പായി നിൽക്കുന്നുണ്ട്. ഈ പറമ്പിൻ്റെ തൊട്ട് ചാരിയിട്ടാണ് നമ്മളെ കുളം വരുന്നത്, നമ്മളെ നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ. നമ്മളൊരു 3-4 വർഷം മുന്നായിട്ട് ഒരു വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലെ കുളം എന്ന് പറഞ്ഞിട്ട്. ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ വീട്ടിലുള്ള ഒരു കുളമാണ്. വെള്ളം നല്ല ക്ലിയറാണ്, അടിയിലുള്ള സ്റ്റെപ്പും ഒക്കെ കാണാം. ഈ കുളം ഇതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഇത് എന്നാണ് കുറേ എത്ര കൊല്ലം മുന്നേ ഉണ്ടായതാണ്? അത് മുന്നുണ്ടായിരുന്നതാണോ അതോ വലിയപ്പം ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ഒന്ന് പറഞ്ഞുതരോ. 100 കൊല്ലം മുമ്പ് ഉള്ള ബേസ് ഉണ്ട്, ഇതിന് ഒരു കിണറുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഉപ്പ ജനിച്ചത് 1906 അതിൻ്റെ മുമ്പുള്ള കിണറാണ്. ഇപ്പോഴാണ് ഏകദേശം 1935-40 ഉള്ളിലാണ് വഴി ഉണ്ടാക്കിയിട്ട് കുളമാക്കിയത്. അപ്പം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് കുളയിക്കുന്നു. ഇതിപ്പോൾ ഉണ്ടാക്കാൻ ഇത് കംപ്ലീറ്റ് കല്ലുകൊണ്ട് പെടുത്തതാണ്. അതായത് മുഴുവൻ ഹാൻഡ് മെയ്ഡാണ്, അല്ലാതെ മെഷീനറി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പടവ്, മണ്ണ് കോരൽ, കൊണ്ടയിടൽ ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ്. കാരണം മെഷീൻ ഉപയോഗിക്കാതിരുന്നാൽ കുറച്ചാൾക്കാർക്ക് ജോലി കിട്ടുമല്ലോ, അതായിരുന്നു ഉദ്ദേശം. അതായിരുന്നു അപ്പോൾ ഒരു 4.5 ലക്ഷത്തിൻ്റെ അടുത്ത് ചിലവായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു, അത്യാവശ്യം നല്ല വ്യൂസ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 വർഷത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും നമ്മളെ കുളത്തിൻ്റെ വീഡിയോ ഇടുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം അധികം മഴ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആരും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഈ കുളത്തിൽ വെള്ളം കെട്ടി നിൽക്കണതുകൊണ്ട് നമുക്ക് വെള്ളം, ഈ ഒരു ഓവ് ഉണ്ട് ഇവിടെ, ആ ഓവിൻ്റെ മുകളിലേക്ക് എത്തിയാലേ നമുക്ക് ഓവ് തുറന്നിട്ട് ആ വെള്ളമൊക്കെ ഒഴുക്കി വിട്ടിട്ട് ഫ്രഷ് വെള്ളം ആക്കാൻ പറ്റുള്ളൂ. മറ്റേത് കെട്ടിക്കെടുക്കുന്ന വെള്ളത്തിലാവുമ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. ബോഡിക്കൊക്കെ എന്താ പറയുക, അമീബ അങ്ങനത്തെ സംഭവങ്ങളില്ലേ, എന്താ പറയുക, അണുക്കളും പ്രാണികളും ഇതൊക്കെ ഉണ്ടാവും. പിന്നെ കച്ചറകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇപ്രാവശ്യം നല്ല മഴ പെയ്തുകൊണ്ട് നമുക്ക് ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ വന്നിട്ട് നമ്മൾ ഓവ് തുറന്നിട്ട് നമ്മൾ കച്ചറകൾ ഫുള്ള് പുറത്തേക്ക് ആ ഓവിൻ്റെ ഉള്ളിൽ കൂടെ തള്ളി വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ നല്ല മഴയായിരുന്നു, നല്ല മഴത്താണ് നമ്മളൊരു നെറ്റ് ഉപയോഗിച്ചിട്ട് ഫുള്ള് കച്ചറകൾ ഫുള്ള് നീക്കി. അപ്പോൾ ഞാൻ ഇന്നലെ ഓവ് തുറന്നതും അതുപോലെ തന്നെ ഈ കച്ചറ ക്ലീൻ ചെയ്തതിൻ്റെ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്ത് കടിച്ചിട്ടില്ല?
ക്ലീനിങ് ആണ് ഇത്. ക്ലീനിങ് കഴിഞ്ഞിട്ട് ഇതിൽ കുളിക്കാൻ സമ്മതിക്കുള്ളൂ, കാരണം ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. ഇതിൽ കുട്ടികൾ കുളിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല അസുഖം വരും. അപ്പോൾ നമുക്ക് സാധാരണ ഇത് ക്ലീൻ ചെയ്യുന്ന ആളെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ തന്നെ ഇറങ്ങിയതാണ് ക്ലീൻ ചെയ്യാൻ. നല്ല വെള്ളം പോകുന്നുണ്ട്. നമ്മൾ ഓവിൻ്റെ ഉള്ളിക്ക് നല്ല വെള്ളം ഒഴുകി പോകണത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, വെള്ളം കംപ്ലീറ്റ് ഒഴുകി പോകുന്നുണ്ട്. കച്ചറകളും ചളികളും ഒക്കെ ഉള്ളിക്ക് പോകണത് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് വലിയ ആഴമില്ല, പക്ഷേ അങ്ങോട്ട് ഒരു കിണറാണ്. അവർക്ക് ഒരു അഞ്ചാളായുണ്ട്. അഞ്ചിൽ കൂടുതൽ ആൾക്കാരെ ആഴം ഉണ്ട് ആ ഒരു ഭാഗത്ത്. പക്ഷേ ഇത് ഒരു വട്ടപ്പടുവാണ്, ഇവിടെ നമുക്ക് അത്ര ആഴമില്ല. എൻ്റെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഈ ഒരു ഹൈറ്റേ വരുന്നുള്ളൂ. നമ്മൾ ഈ ഒരു സൈഡിലുള്ള പുല്ലും ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. ഈ ഒരു പുല്ലൊക്കെ ഇങ്ങനെ നീക്കുമ്പോൾ ആ ഓവിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോവും. കണ്ടോ, നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ഫുള്ള് പോകണുണ്ടോ? കുറേ കച്ചറയും, കച്ചറല്ല ചെടികൾ നിറഞ്ഞത് നേരെ കണ്ട് ഒഴിവിൻ്റെ ഉള്ളിൽ കൂടെ കണ്ട് ഒഴുക്കി വിടണം. ചളിയും കച്ചറയും ഫുള്ള് പാടത്തേക്ക് ഒഴുകി പോകും. പുല്ലുകളാണിത്. അപ്പൊ നാളെ വെള്ളം ഫുള്ള് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഷർട്ടിൽ ഫുള്ള് ഇച്ചി ആയിട്ടുണ്ട്. തിരുമ്പണം. ഒരു ഒച്ചിനെ കാണാം, ഒരു ഒച്ച്, ഒരുപാട് കാക്കകളെ കാണാം. ഇത് മൂന്ന് തലമുറ മുമ്പുള്ള എൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സ് അവർ ഉണ്ടാക്കിയ കുളമാണിത്. ആദ്യം ഒരു കിണറായിരുന്നു, അങ്ങനെ എൻ്റെ ഫാദർ വന്നപ്പോൾ ആ കിണർ ഒഴിവാക്കിയിട്ട് കുളമാക്കി. ഞാനിപ്പോൾ വീതിയൊക്കെ കുട്ടി കല്ലുകൊണ്ട് പടുത്ത് അങ്ങനെ പലയാതീ ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേണ്ടാന്ന് വെച്ചു കുട്ടികൾക്ക് നീന്തം പഠിപ്പിക്കുന്ന ഈ ചുറ്റുവട്ടത്തിലുള്ള എത്രയോ ഫാമിലികളിലുള്ള കുട്ടികൾ മുഴുവൻ വന്നിട്ട് നീന്തം പഠിച്ചു. ഇനി അവർക്ക് ഇനിയിപ്പോൾ ഈ സ്കൂളിൽ നിന്നൊക്കെ ടൂറ് പോയാലൊക്കെ ഏത് പഴിയിലും നീന്താം. അത്ര നല്ല സെറ്റപ്പ് കൊടുത്ത്. ഇപ്പം ഈ കൊല്ലം ഞാൻ ഇറക്കിയിട്ടില്ല, കാരണം ഈ കൊല്ലം ഇതിൽ കുറേ ഇലകളൊക്കെ വീണിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മഴയൊക്കെ പെയ്തിട്ടും എൻ്റെ ഓവ് കണ്ടിയില്ല. ആ ഓവിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ കച്ചറകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ കൂടെ പോകുന്നതാണ്. ഈ കൊല്ലം അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് കാരണം കൊല്ലം നീന്താനും സമ്മതിച്ചിട്ടില്ല. കെട്ടിയിരിക്കുന്ന വെള്ളമല്ലേ, അതിൽ കുട്ടികൾ നീന്തിയാലും വല്ല അസുഖം വന്നെങ്കിലോ. ഇനിയിപ്പോൾ നാളെ മുതൽ ക്ലിയറായിട്ട് നീന്താം. ഒക്കെ കൂടെ തുറന്ന് വിട്ട് കഴിയുന്ന കച്ചറകൾ മുഴുവനും ഇലകൾ വീണത് മുഴുവൻ ഞങ്ങൾ ഒഴിവാക്കി. പിന്നെ ഇനി കുറച്ച് പുല്ല് കൂടി പറിക്കാനുണ്ട്, അത് നീന്തലുകാർ പറിക്കും. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ക്ലീനാക്കിക്കുന്നു. ഇപ്പോൾ ഇനി കുട്ടികൾക്ക് നീന്താം, യാതൊരു അസുഖം പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ ഞങ്ങൾ വന്ന് ഒരു 2 മണിക്കൂറായി ഇതിൽ കുളത്തിൽ വന്നിട്ട് അത് ഒരുപാട് ക്ലീനാക്കിക്കുന്നു. കണ്ടില്ലേ, പലരും എന്നോട് ഇതിൽ മീൻ വളർത്തട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് വന്ന് ചോദിച്ചിരുന്നു, കൃഷിഭവനിലെ ആളുകൾ വന്ന് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു പറ്റില്ല, ഇത് കുട്ടികൾക്ക് നീന്താനായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു നേച്ചുറൽ സ്വിമ്മിങ് പൂൾ അതാണ് ഇപ്പോൾ നടക്കുന്നത്. നേച്ചുറൽ സ്വിമ്മിങ് പൂളാണ്. ഓരോ ഫാമിലിയിലും 5-6 ആളൊക്കെ വന്നിട്ട് നീന്തിയിട്ട് പോകും. അപ്പോൾ അവർക്കുള്ള നിബന്ധന എന്താണെന്ന് വെച്ചാൽ വരുമ്പോൾ എന്നെ കാണണം. പിന്നെ ദൂരത്തു നിന്നൊക്കെ വരുന്നവർക്ക് സ്നാക്സും ഒക്കെ വെച്ചിട്ട് ചായ ഒക്കെ കൊടുക്കാറുണ്ട്. കാരണം ദൂരത്തു നിന്നൊക്കെ നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകളെ വീടുകളിൽ നിന്നൊക്കെ വരും. അപ്പോൾ അവർക്കുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും. പോകുമ്പോൾ ചായ ഒക്കെ കൊടുത്തിട്ട് വിടും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൽ ആളുകൾക്ക് ഇങ്ങോട്ട് വരാനും സന്തോഷമാണ്, കുട്ടികൾക്കും സന്തോഷമാണ്. അങ്ങനെ പല ആളുകളും ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കൊള്ളാൻ റെഡിയായോ, കൊള്ളാൻ റെഡിയായോ എന്ന്. ഇപ്പോൾ നാളെ മുതൽ ഡിക്ലെയർ ചെയ്യും കൊള്ളാൻ റെഡിയായിന്ന്. അപ്പോൾ പിന്നെ നീന്തലുകാരും വരും. അങ്ങനെയൊക്കെയാണ്. വയസ്സാം കാലത്ത് നമുക്കുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കൂട്ടിയാൽ മതി. ഓക്കെ, അതവിടുത്തെ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ കുളത്തിലത്തെ വെള്ളം ഇപ്പോൾ കണ്ടോളി. നമ്മൾ അടുത്ത ദിവസം വന്ന് നോക്കിയപ്പോൾ ഫുൾ ക്ലീൻ ആയിട്ടുണ്ട്.
പക്ഷെ ചെറുതായിട്ട് അവിടെയും ഇവിടെയും ഉണ്ട്. നമുക്കൊന്നും കൂടി നീന്താൻ ഇറങ്ങാൻ പോവാണ്. അപ്പൊ നീന്താൻ ഇറങ്ങിയിട്ട് ഒന്നും കൂടി ഒന്നും കൂടി ക്ലീൻ ആക്കിയിട്ട് നല്ല നീന്താം. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോവാണ്. നല്ല തണുപ്പ്. നമുക്ക് ഓവ് തുറക്കാം. ഫ്രണ്ട്സ്, നമ്മളെ നാച്ചുറൽ സ്വിമ്മിംഗ് പൂളിൽ നീങ്ങി കാണാൻ പറ്റും നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കേട്ടോ. ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് നമ്മളെ വെള്ളം വരുന്നത്. നല്ല ക്ലിയർ വെള്ളം നമുക്ക് അടിയിലുള്ളത് വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്രയും ക്ലിയർ വെള്ളമാണ്. ഫ്രണ്ട്സ്, നമ്മൾ കുളിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളിവിടെ ഒരു ജാതിക്കമരമുണ്ട്. ആ ജാതിക്കമരത്തിൽ നിന്ന് ജാതിക്ക പൊട്ടിക്കാൻ പോവാണ്. ജാതിക്ക ഫ്രണ്ട്സ്, നമ്മൾ ജാതിക്ക ഒന്നാകാൻ പോവാണ്. ഇതിൻ്റെ ഞെട്ടിങ്ങനെ പൊട്ടിച്ചിട്ട് നല്ല നാച്ചുറൽ വെള്ളമായത് കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കഴുകാം. നല്ല കഴിപ്പാണ്. നമ്മൾ നല്ല മുളക് പൊടി കൊടുക്കുന്നുണ്ട് അതിലെല്ലാം മുക്കിയിട്ട്. നല്ല മാങ്ങൊക്കെ ഉണ്ടാക്കുന്ന മസാലയാണ്. നല്ല എരിവുണ്ടാവും. അടിപൊളിയ. നമ്മൾ ജാതിക്ക കഴിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു റെഡ് പൂവ് എനിക്ക് കാണാൻ പറ്റും കേട്ടോ. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ജാതിക്കൻ്റെ ഉള്ളിലുള്ള കുരു എന്ന് പറയുന്നത്. ഇതിന് ജാതിപ്പത്തിരി എന്നാ പറയാ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു റെഡ് കളർ പൂവും അതിൻ്റെ ഉള്ളിലൊരു കുരുവാണ്. ഇത് മാർക്കറ്റിൽ നല്ല റേറ്റ് ആട്ടോ ഈ ഒരു സാധനത്തിന്. ഇത് ബിരിയാണിയിലൊക്കെ ഇടാൻ യൂസ് ചെയ്യും. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രസമാണ് കാണാൻ. കേട്ടോ, റെഡ് പൂവും അതിൻ്റെ ഉള്ളിലൊരു കുരു. നല്ല കൊതു ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല കൊതു അടിക്കുന്നുണ്ട്. മഴക്കാലത്ത് മാത്രം കാണാൻ പറ്റുന്ന പ്രത്യേക തരം ഒരു ചേരാട്ടാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നന്നായിട്ടൊന്ന് നീന്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. കുളത്തിൽ നിന്ന് നീന്തി വന്നിട്ട് നല്ല വിശപ്പ്. അപ്പോൾ നമ്മൾ മന്തി കഴിക്കുകയാണ്. നല്ല ചൂടുള്ള മന്തി.